തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അതിൽ ഇളവ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇടത് സർക്കാർ. വലിയ തോതിലുള്ള കുപ്പരങ്ങളാണല്ലോ ന്യായമായ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം നിരത്തിയത്. ഇങ്ങനെ പെർമിറ്റ് ഫീസിൽ തെറ്റിദ്ധാരണ പരത്താൻ കിളഞ്ഞ് പരിശ്രമിക്കുന്നവർക്ക് മറുപടിയുമായി മന്ത്രി എം ബി രാജേഷ് തന്നെ ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തി സർക്കാർ നടത്തിയ പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ വ്യക്തത. ഇപ്പോൾ പ്രഖ്യാപിച്ച പുതിയ ഫീസിന് 2023 ഏപ്രിൽ 10 മുതൽ മുൻകാല പ്രാബല്യമുണ്ടായിരിക്കും. ഇതാണ് ആദ്യമേ വ്യക്തമാക്കുന്നത്. ഈ കാലയളവിൽ പെർമിറ്റ് ഫീസ് അടച്ചവർക്ക് ഒടുക്കിയ തുക അധിക തുക തിരിച്ചു നൽകുക തന്നെ ചെയ്യും. പണം ഓൺലൈനായി തന്നെ ഉപഭോക്താക്കൾക്കിടയിലേക്ക് എത്തിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കുബുദ്ധികൾ അടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കെ സ്മാർട്ട് വഴിയും ILGMS വഴിയും ഓൺലൈനായി അപേക്ഷിക്കുന്നുള്ള സംവിധാനം ഉടൻ ഒരുക്കുമെന്നും ഈ തുക തിരിച്ചു വാങ്ങുന്നതിന് ആരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നുമാണ് ഇപ്പോൾ എം ബി രാജേഷ് നൽകിയിരിക്കുന്ന വ്യക്തത. പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിൻ്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ കെ സ്മാർട്ടിലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നതും ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ടിതിനായി സമീപിക്കേണ്ടതില്ല.